വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോം മെയ്ഡ് ഹാപ്പിനെസ് ബൈ ഇവ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് റോസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ 1.5 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ റോസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ 2 സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 വലിയ സൈസുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതേ അതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളിയും അതുപോലെ തന്നെ 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ അതിലോട്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് 1/2 ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പ്രോൺസ് അല്ലെങ്കിൽ ചെമ്മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്തെടുക്കാം. ഇനിതേ അതിലോട്ട് നമ്മളൊരു 1/2 ടീസ്പൂണോളം അല്ലെങ്കിൽ 1/2 ടീസ്പൂണോളം പഞ്ചസാര, കുറച്ച് പഞ്ചസാരേ വേണ്ടുള്ളൂ, പഞ്ചസാര കൂടെ ചേർത്തെടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് ഇതേ നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ സോസ് നമ്മുടെ പാകത്തിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ റോസ്റ്റിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായിട്ട് നമുക്ക് കൊറിയാൻഡർ ലീഫ് അല്ലെങ്കിൽ മല്ലിച്ചപ്പ് ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. ദോശയിലോട്ടും അതുപോലെ തന്നെ ചപ്പാത്തി എന്തിലോട്ടും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് മീറ്റ് ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.